സ്പോർട്സ് കഫയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തിരിച്ചടികളുടെ കാലമാണ് ബാഴ്സലോണയ്ക്കിത്. ഇത്തവണ ഒറ്റ കിരീടം കൊണ്ട് സീസൺ അവസാനിപ്പിക്കേണ്ടി വന്നു. ട്രാൻസ്ഫർ വിപണിയിലും ബാഴ്സലോണ തിരിച്ചടി നേരിട്ടു. ബാഴ്സലോണ കണ്ടുവച്ച കരാറിന് അരികെ എത്തിയ ഡച്ച് താരം ജോർജിനോ വൈനാൾഡത്തെ PSG ചാക്കിട്ടു. ബാഴ്സലോണ ഓഫർ ചെയ്തതിനേക്കാൾ ഇരട്ടി പണം നൽകിയാണ് വൈനാൾഡത്തെ PSG തട്ടിയെടുത്തത്. എന്നാൽ ഇതിലൊന്നും തളരില്ലെന്നാണ് ബാഴ്സലോണയുടെ പുതിയ പ്രസിഡന്റ് യുവാൻ ലപ്പോർട്ട വ്യക്തമാക്കുന്നത്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ കുതിപ്പിൽ നിർണായക പങ്ക് വഹിക്കുന്ന രണ്ട് താരങ്ങളെയാണ് ലപ്പോർട്ട നോട്ടമിട്ടിരിക്കുന്നത്. ജർമ്മൻ താരം ഇൽക്കൈ ഗുണ്ടോഗൻ, അൾജീരിയൻ താരം റിയാദ് മഹറസ് എന്നിവരെയാണ് മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് സ്വന്തമാക്കാൻ ബാഴ്സലോണ ശ്രമിക്കുന്നത്. ഈ രണ്ട് താരങ്ങളുടെ ഏജന്റുമാരുമായി ബാഴ്സലോണ പ്രതിനിധികൾ ചർച്ച നടത്തി കഴിഞ്ഞുവെന്ന് സ്പാനിഷ് മാധ്യമം എൽ ചെരിങ്കുറ്റോയെ ഉദ്ധരിച്ച് സ്പോർട്ട് റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ആഴ്ച സിറ്റി താരങ്ങളായ സെർജിയോ അഗ്യൂറോയെയും എറിക് ഗാർസിയയും ബാഴ്സലോണ ടീമിൽ എത്തിച്ചിരുന്നു. ഇരുവരും സിറ്റിയിലെ കരാർ പൂർത്തിയാക്കിയാണ് ബാഴ്സലോണയിൽ എത്തിയത്. എന്നാൽ അഗ്യൂറോ, ഗാർസിയ എന്നിവരെ പോലെ ഫ്രീ ട്രാൻസ്ഫറിൽ ഗുണ്ടോഗനെയും മഹറസിനെയും ബാഴ്സലോണയ്ക്ക് കിട്ടില്ല. നേരത്തെ തന്നെ മഹറസിനെ സിറ്റി ഒഴിവാക്കിയേക്കുമെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ജാക്ക് ഗ്രീലിഷിനെ സ്വന്തമാക്കാനാണ് ഗാർഡിയോളയ്ക്ക് താല്പര്യം. ബൊറൂസിയ ഡോർട്ട്മുണ്ടിൽ കളിക്കുമ്പോൾ തന്നെ ബാഴ്സലോണയ്ക്ക് താല്പര്യമുണ്ടായിരുന്ന താരമാണ് മധ്യനിരയിലെ വിശ്വസ്തനായ ഗുണ്ടോഗൻ. ഇതേസമയം ഈ താരങ്ങൾക്ക് സിറ്റി ആവശ്യപ്പെടുന്ന ട്രാൻസ്ഫർ തുക ബാഴ്സലോണയ്ക്ക് നൽകാൻ കഴിയുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഗുണ്ടോഗനും മെഹറസിനുമൊപ്പം എയ്മറിക് ലപ്പോർട്ടയെയും ബാഴ്സലോണ നോട്ടമിട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. അടുത്ത സീസണിലേക്ക് ഏതൊക്കെ താരങ്ങൾ ടീമിലെത്തും എന്ന് നോക്കിയാകും ബാഴ്സലോണ നായകൻ മെസ്സി ടീമിൽ തുടരുന്ന കാര്യം തീരുമാനിക്കുക. ഇതുകൊണ്ട് തന്നെ മികച്ച താരങ്ങളെ കാമ്പ്നോവിൽ എത്തിക്കാൻ യുവാൻ ലപ്പോർട്ട നിർബന്ധിതനാണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്ക് സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.